എലികൾ കാരണം രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കെല്ലാം തനതായ ഭാഷയും ഭൂപ്രകൃതിയും ചരിത്രവുമുണ്ട്. അവയുടെയെല്ലാം രൂപകരണത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. എന്നാൽ എലികൾ കാരണമുണ്ടായ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഏതാണെന്നറിയാമോ? നമസ്കാരം, സീക്രട്ട് ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എലികൾ കാരണമുണ്ടായ ആ സംസ്ഥാനമാണ് മിസോറാം. എലികളുടെ ശല്യം നേരിടാൻ നിലവിലെ സർക്കാർ ഒന്നും ചെയ്യാതായതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭമാണ് ആ സംസ്ഥാനത്തിൻ്റെ പിറവിക്ക് കാരണം. എങ്ങനെയാണ് എലികൾ മിസോറാമിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചത്? അതറിയാൻ ആദ്യം നമ്മൾ മൗതം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് അറിയണം. മൗതം എന്നാൽ മിസോറാമിൽ 48 വർഷത്തിലൊരിക്കലുണ്ടാകുന്ന ക്ഷാമമാണ്. അതിന് കാരണമാകുന്നത് അവിടെ കാണപ്പെടുന്ന ഒരു കാട്ടുമുളയാണ്. മിസോറാമിൻ്റെ വാസസ്ഥലങ്ങളുടെ മുക്കാൽ ഭാഗവും ഈ മുളങ്കാടുകളാണ്. 48 വർഷത്തിലൊരിക്കൽ അവ വലിയ അളവിൽ പൂക്കുന്നു. ഉണങ്ങിത്തുടങ്ങുന്ന പൂക്കളിൽ നിന്നുള്ള വിത്തുകൾ എലിയെ ആകർഷിക്കുന്നു. അവ ഗ്രാമങ്ങളിലേക്ക് വിത്തുകൾ തേടി ആർത്തുലച്ചു വരുന്നു. വിത്തുകൾ ഭക്ഷിക്കാൻ എത്തുന്ന എലികൾ പിന്നീട് അതിവേഗം പെറ്റുപെരുകുന്നു. പതുക്കെ ഇവ മനുഷ്യവാസ കേന്ദ്രങ്ങൾ കയ്യേറുന്നു. ദശലക്ഷക്കണക്കിന് വരുന്ന എലികൾ ഗ്രാമപ്രദേശത്തിലേക്ക് ഒഴുകുകയും മനുഷ്യജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. ഇവ കൃഷിഭൂമിയിൽ വിളകളെല്ലാം നശിപ്പിക്കുന്നു. വീടുകൾ കയറി വരെ ആഹാര സാധനങ്ങൾ തട്ടിയെടുക്കുന്നു. പട്ടിണിയും കോളറയും വ്യാപിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷാമത്താൽ മരിച്ചു വീണത്. 1863 1911 ഇത് സംഭവിച്ചു. അനേകം മനുഷ്യർ എലികളുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ കെടുതികളെ തുടർന്ന് മരിച്ചു. 48 വർഷം കഴിഞ്ഞാൽ അടുത്ത മൗതം ഉണ്ടാകുമെന്നായിരുന്നു ഗോത്ര മുഖ്യന്മാരുടെ കണക്കുകൂട്ടൽ. അതുപ്രകാരം 1958 ഇത് ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രാമമുഖ്യർ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചു. അന്ന് അസം സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മിസോറാം. 1958 മൗതം വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആസാം ഗവൺമെൻറ് അതിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല. മൂപ്പന്മാരുടെ മുന്നറിയിപ്പുകളെ സർക്കാർ ഗോത്രവർഗങ്ങളുടെ അന്ധവിശ്വാസമായി തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ അത് അന്ധവിശ്വാസമായിരുന്നില്ല. 1958 വീണ്ടും എലികളെത്തി. വിളകളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. പലരും കാട്ടിൽ പോയി ഇലകളും കിഴങ്ങുകളും കഴിച്ച് വിഷപ്പടക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്ഷാമം നിരവധി ആളുകളെ കൊല്ലുകയും കൂടുതൽ സ്വത്ത് നശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ആളുകൾ സർക്കാരിനെതിരെ തിരിഞ്ഞു. തങ്ങളുടെ ദുരിതത്തിൽ കൂടെ നിൽക്കാത്ത സർക്കാരിനെതിരെ കർഷകർ സംഘടിച്ചു. ഒരു ക്ലർക്കായ ലാൽ ഡിംഗയുടെ നേതൃത്വത്തിൽ സായുധ പ്രക്ഷോഭം ആരംഭിച്ചു. 1959 മിസോറാം നാഷണൽ ഫെമൈൻ ഫ്രണ്ട് എന്ന പേരിൽ സംഘടന നിലവിൽ വന്നു. ക്ഷാമത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് സർക്കാർ ദുരിതാശ്വാസം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംഘടന പ്രക്ഷോഭനം തുടർന്നു. എന്നാൽ ക്ഷാമമുന്നണി പതുക്കെ ഒരു രാഷ്ട്രീയ സംഘടനയായി രൂപപ്പെട്ടു. കാലക്രമേണ സംസ്ഥാനത്തിൻ്റെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ മിസോ നാഷണൽ ഫ്രണ്ട് വളർന്നു. ആ സമയത്താണ് സംസ്ഥാനം സ്വതന്ത്രമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പിന്നീട് മിസോ നാഷണൽ ആർമിയും ലാൽ ഡിംഗയും വലിയ സമരം നടത്തി. എന്നാൽ അത് വിജയിച്ചില്ല. പിന്നീടുള്ള 20 പാർട്ടി കടുത്ത വിഘടനവാദ പോരാട്ടം തുടർന്നു. അതിനിടെ ലാൽ ഡിംഗെ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ലണ്ടനിലേക്ക് കടന്നു. ആ കാലത്തും മിസോറാമിൽ ജനകീയ പ്രക്ഷോഭം തുടർന്നു. പ്രശ്നപരിഹാരത്തിന് ഇന്ദിരാഗാന്ധിയുമായി കൂടിക്കാഴ്ച ലാൽ ഡിംഗെ സമ്മതിച്ചു. എന്നാൽ അതിനു തൊട്ടു മുമ്പായി ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു. പിന്നീട് രാജീവ് ഗാന്ധി സർക്കാരുമായി ലാൽ ഡിംഗ നിരവധി ചർച്ചകൾ നടത്തി. അതിൻ്റെ ഫലമായി 1986 മിസോറാം സംസ്ഥാനം രൂപം കൊണ്ടു. മിസോ നാഷണൽ ഫ്രണ്ട് സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. മാരകമായ മൗതം കഴിഞ്ഞ് 30 ശേഷം മിസോറാം പ്രത്യേക സംസ്ഥാനമായി മാറി. ലാൽ ഡിംഗ സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയുമായി. വടക്കു കിഴക്കൻ സംസ്ഥാനമായ മിസോറാം ഇന്ന് അതിമനോഹരമായ ഒരു സംസ്ഥാനമാണ്. 2006 മറ്റൊരു മൗതം ഉണ്ടായി. എന്നാൽ അപ്പോൾ സർക്കാർ അവിടെ ഇഞ്ചിയും മഞ്ഞളും കൃഷിയിറക്കി. അവയുടെ സുഗന്ധം എലികളെ അകറ്റി. അതുകൊണ്ട് തന്നെ ക്ഷാമം രൂക്ഷമായിരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.